സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയടക്കം ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സി പി എം ജില്ലാ സമ്മേളനത്തെ ചൂടാക്കാനുള്ളതായി ഉണ്ട്. ജോഷി നിൽക്കുന്ന വേദിക്കരികിൽ എന്തെല്ലാം ചർച്ചകൾക്കാണിന്ന് സാധ്യത? ഞാനിപ്പോൾ നിൽക്കുന്നത് സി പി എം എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുന്ന കളമശ്ശേരിയിലെ അഭിമന്യു നഗറിലാണ്. ഈ അഭിമന്യു നഗറിൽ ഇന്ന് രാവിലെ 10 മണിക്ക് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഇവിടെ സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അതിനുശേഷം ആണ് പ്രതിനിധി സമ്മേളനം നടക്കുക. 3 ദിവസത്തെ പ്രതിനിധി സമ്മേളനമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 180 വിവിധ ഏരിയ കമ്മിറ്റികളിലായി തിരഞ്ഞെടുക്കപ്പെട്ട 180 പ്രതിനിധികളും ഒപ്പം തന്നെ ജില്ലാ കമ്മിറ്റിയിലെ 39 അംഗങ്ങളുമാവും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുക. പ്രധാനമായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഒരു ഇടത് തരംഗം ആഞ്ഞടിച്ചു എങ്കിലും എറണാകുളത്ത് അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാക്കാൻ സി പി എമ്മിനോ ഇടതു മുന്നണിക്കോ കഴിഞ്ഞിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ള ആളുകൾക്കെതിരെ നിരവധി പേർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നിലവിൽ ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിശദമായ ഒരു ചർച്ചയുണ്ടാകും. മാത്രവുമല്ല ഈ പാർട്ടി നേതാക്കൾക്ക് വലിയ തോതിൽ സ്ഥാനമോഹമുണ്ടായതാണ്, പാർലമെന്ററി വ്യാമോഹം ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള തോൽവിക്ക് കാരണം എന്നും കഴിഞ്ഞ ദിവസം വിമർശനം ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി അതേക്കുറിച്ച് വിശദമായ ചർച്ചയുണ്ടാകും. ഇന്നലെ വൈകുന്നേരം ഇവിടെ ഈ ദീപശിഖ കൊണ്ടുവന്ന് തെളിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഒരു പതാക ഉയർത്തൽ നടപടികൾ അടക്കമുള്ളവ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടാകും. പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാവും പതാക ഉയർത്തൽ ചടങ്ങ് നിർവഹിക്കുക. സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, വൈക്കം വിഷു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. മാത്രവുമല്ല ഈ നിയമസഭാ സമ്മേളനത്തിലെ ഈ പരാജയം മാത്രമല്ല പ്രധാനമായും ചർച്ച ചെയ്യുക. ഈ സി പി എം ജില്ലാ കമ്മിറ്റിയിലേക്കടക്കം കൂടുതൽ പുതുമുഖങ്ങളെ കൊണ്ടുവരുന്ന കാര്യവും പാർട്ടിയുടെ ചർച്ചയിലുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അതിലൊക്കെ തന്നെ ഒരു സമവായം ഉണ്ടാക്കിക്കൊണ്ട്, കാരണം സി പി എം സംസ്ഥാന സമ്മേളനം 1 മാർച്ച് നടക്കേണ്ട ജില്ലയാണ് ഇത്, അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ അടക്കം ഒരു മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തെ കാണുന്നത്. ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമായ 16-ാം തീയതി തമിഴ് ചലച്ചിത്ര നടൻ സൂര്യ അടക്കമുള്ള ആളുകൾ പ്രത്യേക അതിഥികളായി ക്ഷണിതാക്കളായി എത്തുന്നുണ്ട്. ജയ് ഭീം എന്ന സിനിമയിൽ അഭിനയിച്ച ആളുകളൊക്കെ തന്നെ അതിൻ്റെ അണിയർ പ്രവർത്തകരെത്തുന്നുണ്ട്. ആ ചിത്രത്തിലെ കഥാപാത്രമായി മാറിയ ജസ്റ്റിസ് ചന്ദ്രു എത്തുന്നുണ്ട്. അങ്ങനെ ഒരു 3 ദിവസത്തെ സമ്മേളനം എറണാകുളത്തെ സി പി എഫിനെ കഴിഞ്ഞ 3 വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു പൂർണ്ണമായ വിലയിരുത്തൽ എന്ന നിലയിലേക്ക് കൂടിയാണ് ഈ സി പി എം എറണാകുളം ജില്ലാ സമ്മേളനത്തെ കാണുന്നത്. ശാലിനി, ശരി ജോഷി.